അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. അപ്പം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ഒന്ന് യാത്ര ചെയ്തോണ്ടിരിക്കുക. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വുഹാനിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത്ത ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പോകും. അപ്പൊ നമ്മളിപ്പം ഉള്ളത് വുഹാൻ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള മെട്രോയിലേക്കുള്ള ജർമ്മനിന്റെ ഫ്രണ്ട് മെയിൻ എൻട്രൻസ്. അപ്പൊ എല്ലാവരും എക്സൈറ്റഡ് ഉണ്ടോ? നമ്മള് കണ്ടിട്ട് ബാക്കി ഫുൾ ഡേ ഒരു 3-4 hours ആണ് അല്ലേ? ഒരു 3-4 hours നമ്മളോ കാണും. അപ്പൊ നമ്മള് കുറെ സ്പോർട്സ് ഒക്കെ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് പുള്ളിയൊരു രാത്രി ഒരു 7 മണിയോടുകൂടി ഇവിടുന്ന് തോന്നിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഫുൾ കണ്ടന്റ്. അപ്പൊ ബാക്കി ഗൈസ്, അപ്പൊ നമ്മളിപ്പം വുഹാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം സുധാറിന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എവിടെയാണ് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് ബാക്കിയാണ്. ഗൈസ്, അപ്പൊ എല്ലാരും എക്സൈറ്റഡ് ഉള്ളത് ഇപ്പം ഇല്ലാജ് ഒക്കെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇപ്പൊ നമ്മൾ 2 exit ഉണ്ട്. അപ്പം ഏത് എക്സിറ്റ് ഇപ്പൊ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡ് ബൈ ഉണ്ട്. അപ്പൊ അവിടെ ട്രെയിൻ ഇപ്പൊ ഷാർപ്പ് 11 മണിക്കാണ് എത്തി. അപ്പൊ നമ്മൾ ഇവിടുന്ന് അവരെ പിക്കപ്പ് ചെയ്ത് ബാക്സ് എല്ലാം വെച്ച് നമ്മൾ ഇന്ന് മൊത്തം ഇങ്ങനെ കറങ്ങാൻ പോകും. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്റെ ഉള്ള 4 friends ഇപ്പൊ അഖില്, സജ്ജാദ്, അപ്പം ട്രെയിൻ ഓൺ ടൈം ആയിരുന്നു. അപ്പം നമ്മൾ ഇനി നേരെ യെല്ലോ ക്രൈൻ ടവറിലേക്ക് പോകണം. അപ്പം ഇവിടെ ഒരു ടാക്സി പിക്കപ്പ് പോയിന്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പം പോകുന്നത്. വുഹാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 40 മിനിറ്റ് യാത്രയുണ്ട് യെല്ലോ ക്രൈൻ ടവറിലേക്ക്. അപ്പം അവിടുത്തെ കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്ന് കാണാം. 2 taxis നമ്മളിപ്പോൾ യെല്ലോ ക്രൈൻ ടവറിലേക്ക് പോകുന്നത്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. അതിനകത്ത് ഏറ്റവും എക്സൈറ്റ്മെന്റ് ആലത്തിനാണ്. ആലം സുജിത് ബ്രോയുടെ കട്ട ഫോളോവറാണ്. ഗൈസ്, അപ്പൊ നമ്മള് ആദ്യത്തെ സ്പോട്ട് ആയിട്ടുള്ള യെല്ലോ ക്രൈൻ ടവറിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 6 കൊല്ലമായിട്ട് ഞങ്ങൾ ഇതുവരെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ സ്വീകരണമായിട്ട് ആദ്യം നമ്മൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് നോർമലി ടിക്കറ്റ് റേറ്റ്സ് എന്ന് പറയുന്നത് എഴുതുകയാണ്. പക്ഷെ നമ്മുടെ സ്റ്റുഡൻറ് കാർഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇത് കാണിച്ചിട്ട് നമുക്ക് 50% ഓഫ് കിട്ടും. ഈ യെല്ലോ ക്രൈൻ ടവർ എന്ന് പറയുന്നത് വളരെ മേജർ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നിങ്ങളെ ഉറപ്പായിട്ടും വുഹാൻ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ഗൈസ്. അപ്പം നമ്മുടെ സഹീർ ഭായും സുജിത് ബ്രോയും എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ എൻട്രൻസ് വഴി നമ്മൾ നേരെ യെല്ലോ ക്രൈൻ ടവറിലേക്ക് കയറാൻ പോവാണ്. അവർ വേറെ എൻട്രൻസ് വഴിയാണ് വന്നത്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്യുമായിരുന്നു. ഗൈസ്, അപ്പം ഇതാണ് യെല്ലോ ക്രൈൻ ടവർ. നിങ്ങൾ തീർച്ചയായിട്ടും വുഹാനിൽ വരുന്നുണ്ടെങ്കിൽ ഇത് മിസ്സാക്കാൻ പാടില്ല. ആധുനിക ചൈനീസ് ലോകത്തിൻ്റെ ഒരു പ്രതീകമായി ഈ ടവറിനെ നമ്മൾ കാണുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഈ ടവർ കാണാൻ വരുന്നത്. അപ്പോൾ ഇതാണ് യെല്ലോ ക്രൈൻ ടവർ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം വുഹാനിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് സ്പോട്ട്. നിങ്ങൾ വുഹാനിൽ എന്തായാലും സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വേണം. സുഹിത്തേട്ടൻ പോലും ആദ്യം വന്നപ്പോൾ നമ്മളോട് ഇവിടെയാണ് ചോദിച്ചത്. ഇതാണ് ആ ടവർ. ഞാൻ ഇവിടെ ആദ്യത്തെ തവണയാണ് വരുന്ന കാര്യം. നമ്മൾ 3rd year വരെ ഇവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നാട്ടിലായിരുന്നല്ലോ. അപ്പം ഇപ്പം ഞാൻ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. യെല്ലോ ക്രൈൻ ടവറിൽ നിന്നുള്ള വുഹാൻ എന്ന നഗരത്തെ കാണാൻ വളരെ മനോഹരമാണ്. ഇവിടുത്തെ ഓരോ കാഴ്ചകളും വളരെ ആനന്ദം നൽകുന്നതാണ്. ഗൈസ്, അപ്പോൾ ഇതായിരുന്നു യെല്ലോ ക്രൈൻ ടവറിൻ്റെ കാഴ്ചകൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്ന ഇവിടുത്തെ നമ്മുടെ തൊട്ടടുത്തൊരു മാർക്കറ്റ് ഉണ്ട്. അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം ഞാൻ ഈ 6 വർഷത്തിനിടയ്ക്ക് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. സുജിത് ബ്രോയുടെ കൂടെ വരാൻ സാധിച്ചാൽ വളരെ ഹാപ്പിയാണ്. പിന്നെ ബാക്കി എല്ലാവരും വളരെ എക്സൈറ്റഡാണ്. ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ വന്നേക്കുന്ന ഒരു ഫുഡ് സ്ട്രീറ്റിലാണ്. ഞങ്ങൾ 1st year തൊട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന സെമങ്കോയിൽ ഒരു ഫുഡ് സ്ട്രീറ്റാണ്. ഇവിടെ നമ്മൾ സുജിത്താടൻ വന്നിട്ടുണ്ട്. സുജിത് ബ്രോ ഇവിടെ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ചൈനീസ് പല ടൈപ്പ് ചൈനീസ് ഫുഡ്സ് നമുക്ക് ഇവിടെ കിട്ടും. ഇത് സ്ട്രീറ്റ് ഫുഡാണ് മെയിൻലി. സുജിത്താടായിട്ടുള്ള യാത്ര. ഗൈസ്, നമ്മൾ ഇളനീര് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കരിമ്പൻ ജ്യൂസ് ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ തേങ്ങാവെള്ള നാട്ടിലെ
സൂചനയുണ്ട്. അത്രക്കിടയിൽ പല തമാശകളും ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നത് സജ്ജാദുമായി ഫോട്ടോ എടുക്കാൻ വന്ന രണ്ട് യുവതികളെ കണ്ട് അമ്പരന്ന് സുജിത് ബ്രോ തന്റെ ക്യാമറയിൽ ആ വീഡിയോ പകർത്തി. എന്നാൽ ഇതെല്ലാം വീഡിയോയിൽ വരുമല്ലോ എന്ന അമ്പരപ്പിലായിരുന്നു സജ്ജാദ്. പിന്നെ ഞങ്ങൾ പോയത് സെമങ്കോ സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റിലേക്കാണ്. വുഹാനിൽ പലയിടങ്ങളിലും ഇങ്ങനത്തെ ഫുഡ് മാർക്കറ്റുകളുണ്ട്. അതിലെ ഒന്നാണ് സെമങ്കോ ഫുഡ് സ്ട്രീറ്റ്. ഇവിടെ പല ടൈപ്പ് ഫുഡുകൾ നമുക്ക് ലഭിക്കും. മാർക്കറ്റിലെ കാഴ്ചകൾ വളരെ സന്തോഷത്തോടെയാണ് സുഹൃത്തേടൻ തൻ്റെ ക്യാമറയിൽ പകർത്തുന്നത്. മാർക്കറ്റിലെ കാഴ്ചകൾ ഇവിടെ കഴിയുന്നില്ല, അത്രയും വലുതാണ് ഈ മാർക്കറ്റ്. ചെറിയൊരു മഴയോട് കൂടി നമ്മൾ ഇതാ ഹാൻഡ് സ്ട്രീറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ മഴയത്തും സുജിത് ബ്രോ കട്ടയ്ക്ക് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാ കാഴ്ചകളും സുജിത് ബ്രോയുടെ വ്ളോഗിൽ കാണാം. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും പറഞ്ഞാജി പിന്നെ ചെയ്തിട്ട് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇത്തവണ സമയമില്ല. അതുമല്ല സീസൺ ഓക്കെയാണ്, പക്ഷെ എന്നാലും ഇത്തവണ അതിനുള്ള സമയമില്ല. ഇനി എപ്പോഴും വരുമ്പോൾ ചെയ്തിട്ട് പോകാം. അതുപോലെ കുറച്ചുകൂടെ വില്ലേജസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ചൈന ഇത്രയും വലിയൊരു രാജ്യമായിട്ട് നമുക്ക് ഒറ്റയടിക്ക് ഒന്ന് കണ്ടു തീർക്കാൻ പറ്റില്ല. ഇപ്പം മൂന്നാമത്തെ തവണ ഓരോ തവണ വരുമ്പോഴും ഓരോ അനുഭവം. ശരിക്കും പറഞ്ഞാൽ അതെ, നമ്മള് കാണുന്ന സംഭവം ഫസ്റ്റ് ടൈം പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇവിടുത്തെ. കാരണം നമ്മുടെ ഇന്ത്യക്കാരുടെ മനസ്സിലുള്ള ചൈന എന്ന് പറയുന്ന എന്റെ ഭൂസാന്റെ പറ്റി ഞാൻ ധരിച്ചൊന്നുമല്ല. ഞാനിപ്പോ നമുക്ക് കണ്ടപ്പോ പോവാൻ എന്റെ കുറച്ച് അടുത്ത സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞപ്പോ അവർ പറഞ്ഞു നീ പോകണ്ടോ, നീ പോകണ്ടോ എന്നോട് അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞു. അപ്പം എന്താന്ന് എനിക്കറിയില്ല, നീ പോരുത് അവിടെ, നീ പോരുന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും ഇത് വേണമെന്നൊന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതേപോലെ വുഹാനിൽ വന്നിട്ട് അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു മാർക്കറ്റ് കണ്ടുപിടിച്ചിട്ട് അവരുടെ സംഭവങ്ങളൊക്കെ കണ്ടെത്തേ ഉള്ളൂ. പറഞ്ഞാൽ മതി, നമുക്ക് കുറേ ചൈനന്റെ താറടിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ സംഭവങ്ങൾ ചെയ്താൽ 10 വ്യൂ കിട്ടും. നമ്മൾ ഈ വെയിലത്ത് ഇത്രയും ദൂരം നടന്നു ഇതൊന്നും ആവശ്യമില്ല, ഒരാവശ്യമില്ല. അത് കാണിച്ചാൽ മതി, ഞാൻ ചെയ്യാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ആളുകളുടെ ഒരു പേഴ്സ്പെക്റ്റീവ്, ഇപ്പൊ നമ്മള് ഓരോ രാജ്യത്തെ പറ്റി നമ്മൾ കേട്ട് കഴിയുണ്ട്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുള്ളത് ആഫ്രിക്കയിൽ മൊത്തം പട്ടിണി ദുരിതമാണ്, പക്ഷെ അങ്ങനെ അല്ലല്ലോ എല്ലാ സ്ഥലങ്ങളും. അത് ആഫ്രിക്കയിൽ പോയിട്ടുള്ള ധാരാളം എല്ലായിടത്തും ഉണ്ട് പട്ടിണിയും ധാരാളം. അത് മാത്രമേ കാണിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്താണ് കാണേണ്ടത്? ഇപ്പൊ നമ്മളൊരു രാജ്യത്ത് പോയിട്ട് ഒരു സംഭവം കണ്ടു കഴിയുമ്പോഴത്തേക്കും ആ സംഭവം കണ്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ഞാനിവിടെ ഉള്ള 1-2 ഫാക്ടറികളിൽ പോയി, ഞാൻ സൈഡായി കൂടെ ഞങ്ങളെ കുറെ ഫാക്ടറികളിൽ പോയി. അതില് ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോയി. അപ്പൊ അവിടെ പോയപ്പോ ഞാൻ കണ്ട സംഭവം എന്ന് പറയുന്നത് ഒരു 7 നില ഇതേപോലെ ഒരു ഇത്രയും വലിയൊരു ഷോപ്പിംഗ് മോൾ പറഞ്ഞൊരു ഫാക്ടറി. ഓരോ ഫ്ലോറിലും ഓരോ സ്റ്റേജസിൽ ഓരോ സംഭവങ്ങൾ ചെയ്യാണ്. അവിടെ ആകെ 100 താഴെ ജീവനക്കാർ മാത്രമേ ഉള്ളൂ, 7 നിലയുള്ള ഫാക്ടറിയാണ്. അവിടെ നിന്ന് അവർ ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് മിനിമം ആളുകളെ ഉപയോഗിച്ച് അവരുടെ മാക്സിമം എഫിഷ്യൻസി എടുത്ത് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന രീതിയാണ്. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ വീട് വെച്ച സമയത്ത് ഞാൻ മേളിൽ ഒരു കട്ടള വയ്ക്കാനായിട്ട് ഒരു ആശാരിയെ വിളിച്ചിട്ട് ഞാൻ ആ ആശാരിയുടെ പുറകെ നടക്കേണ്ടി വന്നു കുറേ ദിവസം. ചേട്ടൻ ഒരു കട്ടളേ ഉള്ളൂ, ഇത് വെച്ചതാണ്. ആ ഒരു കട്ടളേ ഉള്ളതായിരുന്നു പ്രശ്നം, ഒരു 10 ഉണ്ടായിരുന്നു വന്നനെ. ഒരു കട്ടളേ ഉള്ളൂ, അതൊന്ന് വെച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറത്തെ ഒരു ജോലി മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് പോലും നമുക്ക് ആളുകളെ കിട്ടാനുള്ള ഡിമാൻഡ്. ഇനി ആ ഒരു മണിക്കൂറത്തെ ജോലിയാണെങ്കിൽ പോലും ആ ആൾ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ തട്ടി നടഞ്ഞു വരുന്നത് അതിന് വേണ്ടി ഒരു ദിവസം മൊത്തം ചിലവാക്കി. നമുക്ക് നാട്ടിലത്ര മാൻ പവർ ഇവിടെ വേണം. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, സി അങ്ങനെയുള്ള ആളുകളുണ്ട്, എല്ലാവരും അങ്ങനെ അല്ല, എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പൊ അത് തന്നെയാണല്ലോ ഇപ്പൊ ചൈന പോലെയുള്ള രാജ്യത്ത് നമുക്ക് അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ആൾക്കാർ പറയുന്നു, ചിലർ പറയും ചൈനയിൽ വേതനം കൊടുക്കുന്നില്ല, വേതന കുറവാണ് അവിടെ. ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്ന സ്ത്രീകൾക്കാണെന്ന് കഴിഞ്ഞ സൈർവായി പറഞ്ഞാണ് എനിക്ക് മനസ്സിലായത്. കൂടുതൽ സ്ത്രീകൾക്കാണ് ഓപ്പർച്യൂണിറ്റി, പല സ്ഥാപനങ്ങളിലും സ്ത്രീകളെയാണ് കൂടുതലും ജോലിക്ക് എടുക്കുന്നത്. നമുക്ക് വേണം നോക്കിയാലും സ്ത്രീകളാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ കാണുന്നത്, അവർക്ക് സാലറി കൂടുതലും.
ജോലി ചെയ്യുന്നുണ്ട്, നമ്മൾ പൈസ വാങ്ങുന്നുണ്ട്. അപ്പൊ ആ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇന്ത്യനെ ചൈനയെ കടത്തി വെട്ടാൻ പറ്റും പ്രൊഡക്ഷന്റെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും. നമ്മുടെ അവിടെ ഇപ്പോഴും പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നതും പിന്നെ അതേപോലെ തന്നെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നതൊക്കെ വലിയ പ്രശ്നമാണ്. നമ്മൾ ക്വാളിറ്റി ഉണ്ടാക്കിയ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ ക്വാളിറ്റിയും കൂടെ നോക്കണം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ചൈനീസ് പ്രൊഡക്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ചൈനീസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ചീപ്പ് ക്വാളിറ്റി പ്രൊഡക്ഷൻ കിട്ടും, മീഡിയം ക്വാളിറ്റി പ്രൊഡക്ഷൻ കിട്ടും, ഹൈ ക്വാളിറ്റി പ്രൊഡക്ഷൻ കിട്ടും. പൈസ കൊടുത്തുകഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ കിട്ടും. അപ്പോൾ പൈസ കൂടുതൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റി ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. എന്തൊക്കെ പറഞ്ഞാൽ ആ ഒരു ക്വാളിറ്റിയാണ് ഏറ്റവും വലിയ കാര്യം. പല ആൾക്കാരും ചൈനയിൽ നിന്നും ചീപ്പ് ക്വാളിറ്റി പ്രോഡക്ട്സാണ് നാട്ടിലേക്ക് പലതും ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് നമുക്കൊക്കെ വില കുറച്ച് കിട്ടുന്ന സംഭവമാണ്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്രോഡക്റ്റ്, ഇവിടുന്ന് തേർഡ് ക്വാളിറ്റി എടുത്ത് നാട്ടിൽ ഫസ്റ്റ് ക്വാളിറ്റി ആണെന്ന് പറഞ്ഞു വയ്ക്കുന്നവരുണ്ട്. ഇപ്പം ഇവിടെയാണ് പ്രശ്നം, നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അതെ, എന്തായാലും ഈക്വലാണ് ഏകദേശം ചൈനയും ഇന്ത്യയും തമ്മിൽ ജനസംഖ്യ. ഇപ്പം വേണമെങ്കിൽ നമ്മൾ മറികടന്നു വേണമെങ്കിൽ കുറച്ചെങ്കിലും. അപ്പോൾ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ചൈന ഇന്ത്യനെക്കാട്ടി കുറച്ചുകൂടെ വലുതാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇത്രയും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിലും ആ ഒരു എന്തുകൊണ്ടാണ് ചൈന പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്നതെന്നുള്ളത് ഒരു തവണയെങ്കിലും ചൈന വന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. വരാത്ത ഒരാൾക്ക് ഒരിക്കലും, കാരണം അവർ കാണുന്നത് നമ്മുടെ ടി വിയിലും പത്രത്തിലും വരുന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും വരുന്ന ഫോർവേഡ് മെസ്സേജുകളും മാത്രമാണ്. പക്ഷെ റിയൽ ആയിട്ടുള്ള ചൈന എന്താണെന്നുള്ളത് ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ ജീവിച്ച ഇവരെപ്പോലുള്ള ആൾക്കാർക്ക് ഒന്നും കൂടെ കൃത്യമാണ്. എന്തായാലും നമ്മുടെ ഈ വുഹാനിൽ സുജിത്തേട്ടൻ വന്നതിലും ഞങ്ങളോട് ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് ഇവരെ എല്ലാവരെയും കിട്ടി. ഇവരെ യൂണിവേഴ്സിറ്റി പോയിട്ട് കുറെ ആൾക്കാരെ കാണണമെന്നുണ്ടായിരുന്നു, സാധിച്ചില്ല. വളരെ ചെറിയൊരു ഒരു ദിവസത്തെ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് വന്നത്. നാട്ടിൽ വെച്ച് കാണുന്നതിനേക്കാളും കൂടുതൽ വിദേശത്ത് വെച്ചായിരിക്കും സുജിത്തേട്ടനെ കാണാൻ സാധിച്ചതുകൊണ്ട് അപ്പൊ ആർക്കൊന്നും പരിപാടി തോന്നല്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ വുഹാൻ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അവരിപ്പം ഗോങ്ജോയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പം ഇന്ന് ഫുൾ ഡേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം വളരെ ഹാപ്പിയാണ്. ഇവിടെ നന്നായിട്ട് സുജിത് ബ്രോയ്ക്ക് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പം നമുക്ക് ബ്രോയോടൊപ്പം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയതിന് നമ്മളും വളരെ ഹാപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക് യു.